ഒരു കാര്യം ചെയ്യ്, ഇതുകൂടെ നിങ്ങൾ വെച്ചോ. വേണ്ടമ്മേ, കാതലും കഴുത്തിലും ഒന്നുമില്ലാതെ അമ്മ ഇവിടെ നിന്ന അതിന്റെ കുറച്ചില് അമ്മയുടെ ആമക്ക. മോഹൻകുമാർ സാർ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടക്കുന്നതുകൊണ്ടാ സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്. സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്ലീസ്. മാഡം പറയുന്നത് എനിക്ക് മനസ്സിലാവഞ്ഞിട്ടല്ല, പക്ഷേ ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിക്കണം, പക്ഷെ അതിന്റെ പേരില് മോഹൻ സാറിനെ പോലെ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് നിഷേധിക്കുന്നത് ശരിയാണോ? ഇതൊരു ന്യൂസായി വന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് വന്നാൽ മോഹൻ സാറിന്റെ പ്രസ്റ്റീജിനെ തന്നെയല്ലേ അത് ബാധിക്കുക. തൽക്കാലത്തേക്ക് 2 ലക്ഷം രൂപ അടയ്ക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ് മോഹൻ സാറിന് ബോധം വന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലായ ഉടനെ ബാലൻസ് 3 ലാക്സും അടയ്ക്കാം. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാഡം. MD ആണെങ്കിൽ സ്ഥലത്തില്ല, എമിറേറ്റ്സിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കോ? അദ്ദേഹം എപ്പോ വരും? 3.5 ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്തും. മാഡം മോഹൻ സാറിന്റെ വൈഫാണോ? അല്ല, റിലേറ്റീവാ. എന്നോടൊന്നും തോന്നരുത്, ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രം. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഞാൻ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു. ഇതാരുടെ താലിമാലയാ? എടുത്ത് ഇത് ചന്ദ്രൻ സാറിന്റെ അടുത്ത് കൊടുത്ത് എത്രയും വേഗം വിറ്റ് പണം കൊണ്ടുവരാൻ പറ. എല്ലാം കൂടി വിറ്റ 2 ലക്ഷമെങ്കിലും കിട്ടാതിരിക്കില്ല. ബാക്കി പണത്തിന് നമുക്ക് വേറെ എന്തെങ്കിലും വഴി കാണാം. ഞാൻ ചോദിച്ചതിന് നന്ദിനി ഉത്തരം പറഞ്ഞില്ല. നന്ദിനിയുടെ വിവാഹം കഴിഞ്ഞതാണോ? ഇതെന്റെ അമ്മയുടേതായിട്ടെത്തി. അമ്മയുടേതോ? അതെ. അമ്മയുടെ താലിമാല എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നത്? ഇതെടുത്തു തന്ന് വിൽക്കാൻ നീ പറയുന്നു. ഇത്ര നിസ്സാരമായിട്ടാണോ നീ ഇതിനെ കാണുന്നത്? സത്യം പറ നന്ദിനി, നീ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ട്. ഞാൻ എന്തിനാ മറക്കുന്നേ? ഇങ്ങനെ വെറുതെ എന്നെ സംശയിക്കല്ലേ പ്ലീസ്. എത്രയും വേഗം ഇതൊക്കെ വിറ്റ് ചന്ദ്രൻ സാറിനോട് പണം കൊണ്ടുവരാൻ പറയൂ. ശരി, ഞാൻ പറയാം. പക്ഷേ എന്തായാലും ഈ താലിമാല ഞാൻ വിൽക്കാൻ കൊടുക്കില്ല കേട്ടോ. നിർമ്മലയും ആ ചെക്കനും വന്ന് മോഹന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതും ആ ചെക്കനെ തമ്പുരുമോളെ കാണാൻ അനുവദിക്കാതിരുന്നതൊന്നും തമ്പുരുമോൾ അറിയണ്ട. എന്തൊക്കെയാണെങ്കിലും മോഹനോട് അവൾക്ക് ഇപ്പോഴും ഉള്ളിൽ സ്നേഹം തന്നെയാണ്. പണം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നറിഞ്ഞാല് അവള് ദേഷ്യപ്പെടും. ആർക്ക് പണം കൊടുക്കാത്ത കാര്യമാണ് ഗ്രാൻഡ്മ പറഞ്ഞത്? അത് പിന്നെ പിരിവുകാര്. കോളനിയിലെ കുറച്ച് കള്ളുകുടിയന്മാര് പിരിവും ചോദിച്ചോണ്ട് വന്ന കാര്യം പറഞ്ഞതാ മോളു. കോളനിയിലെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ പിരിവുകാരായിരിക്കും. ഡാഡി എല്ലാ കൊല്ലവും പിരിവ് കൊടുക്കാറുള്ളതാ, അല്ലേ മമ്മി? അതെ അതെ അതെ. പക്ഷേ ഇത് അമ്പലത്തിലേക്കുള്ള പിരിവൊന്നും അല്ല, ഏതോ കള്ളുകുടിയന്മാര് തട്ടിപ്പും പറഞ്ഞ് പിരിവിന് വന്നതാ. ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആണോ? ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ മമ്മി? ഹോസ്പിറ്റലിന്നോ? ഏയ്, അവിടുന്ന് ആരും വിളിച്ചുമില്ല വന്നൂല്ല.
വന്ന എന്നെ വിളിക്കണേ, ഡാഡിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനാ. ആ വിളിക്കാം മോളു. പപ്പി, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ആർക്ക് പണം കൊടുക്കാത്ത കാര്യ പറയണെന്ന് അവള് ഒന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് മറുപടി പറയാനാവാതെ ഞാനൊന്ന് പരിങ്ങി. എന്തായാലും ഒരു ചില്ലി കാശ് പോലും ബാക്കി വെക്കാതെ മോഹന്റെ അക്കൗണ്ട് കാലിയാക്കാൻ പറ്റി. എന്താ ഇങ്ങനെ ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യുന്നതെന്നാ മാനേജർ ചോദിച്ചു. ഒരു പ്രോപ്പർട്ടി വാങ്ങാനൊന്ന് ഞാൻ തട്ടിവിട്ടു. ഇതെന്തെങ്കിലും പ്രോബ്ലം ആവോ? എന്ത് പ്രോബ്ലം? അല്ല, ചികിത്സ കിട്ടാതെ മോഹന് എന്തെങ്കിലും സംഭവിച്ച എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ? മമ്മി എന്തിനാ ഡാഡിയുടെ മുഴുവൻ പണവും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തത്? ട്രീറ്റ്മെന്റ് കിട്ടാതെ ഡാഡിക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ അനുമോനെ പോലെ ഡാഡി എന്ന് വിളിക്കാൻ ആരും ഇല്ലാത്തവളാകില്ലേ? ഡാഡിയെ രക്ഷിക്കും മമ്മി, പ്ലീസ്. എനിക്ക് ഡാഡി വേണം. എനിക്കും ഡാഡിയെ നിനക്ക് തിരിച്ചു തരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പണവും ഞാൻ കൊടുക്കായിരുന്നു, പക്ഷേ മോൾക്കറിയാലോ മമ്മിയെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവാൻ സമ്മതിച്ചതാരാ? നിന്റെ ഡാഡി. അന്നാരും ഡാഡിയെ തടഞ്ഞില്ല. മോള് മമ്മിന്ന് വിളിച്ച് കരയുന്നത് കണ്ടപ്പോ മമ്മിയുടെ നെഞ്ചു നീറിയത് ആരും കണ്ടില്ല. മോളുടെ ഈ ഗ്രാൻഡ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജയിലിനകത്ത് കടന്ന് പോലീസുകാരികളുടെ ചവിട്ടും കുത്തും കൊണ്ട് ചത്തുപോയേനെ. പപ്പി, പ്ലീസ്, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. മമ്മി പണം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നുകിൽ നിന്റെ ഡാഡി, അല്ലെങ്കിൽ നിന്റെ വല്യച്ഛൻ, രണ്ടിലൊരാള് എന്റെ കാൽക്കൽ വന്ന് വീഴട്ടെ, പണത്തിന് വേണ്ടി അപേക്ഷിക്കട്ടെ, അപ്പൊ മമ്മി പണം കൊടുക്കാം. മോളൊന്ന് ആലോചിച്ചേ, മോൾക്ക് എന്താ ആ ചെക്കനോട് ദേഷ്യം? മോളെക്കാളും കൂടുതൽ മോളുടെ ഡാഡി അവനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ. അതുപോലെ മമ്മിയെ ജയിലിൽ കയറ്റാൻ നോക്കിയതുകൊണ്ട് ഡാഡിയോട് എനിക്ക് ഇത്തിരി ദേഷ്യം ഉണ്ടായത് ഒരു തെറ്റാണോ? അതിനു പകരം എന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞ് പണം ചോദിക്കാൻ എന്താ ഇത്ര മടി? നിർമ്മല വല്യമ്മേ അനുമോനുമാണോ ഡാഡിക്ക് പകരം വന്ന് എന്നോട് പണം ചോദിക്കേണ്ടത്? മോള് പറ. മമ്മി ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് മോള് പറഞ്ഞ ഞാൻ ഈ നിമിഷം പണം കൊടുക്കാം. നിന്റെ ഡാഡിക്ക് അത്രയ്ക്കും സീരിയസ് ആണെങ്കിൽ മോളുടെ വല്യച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കുമോ? മോള് പറ. ശരിയാ, മമ്മി പറഞ്ഞത് മുഴുവൻ ശരിയാ. ഡാഡിയുടെ സ്നേഹം മുഴുവൻ തട്ടിയെടുക്കുന്ന അനുമോനെ അടിച്ച് ശരിപ്പെടുത്തണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. വലിച്ചു വന്ന് ചോദിച്ചാൽ മാത്രം മമ്മി പണം കൊടുത്താൽ മതി. പപ്പി, സത്യത്തിൽ അവാർഡ് കിട്ടേണ്ടത് മോഹനല്ല, നിനക്ക. എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല. അച്ഛനെ ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുത്തുക?
അച്ഛനെ രക്ഷപ്പെടുത്താനുള്ള കാശുണ്ടാക്കുമെന്ന് ഞാൻ പത്മിനി മാഡത്തിനോട് പറഞ്ഞിരിക്കുക. കാശും കൊണ്ട് വന്നപ്പോഴേക്കും എന്റെ അമ്മ പോയി. പക്ഷെ അച്ഛനെങ്കിലും എനിക്ക് രക്ഷിക്കണം. അന്ന് അമ്മയ്ക്ക് വേണ്ടി പാട്ടുപാടിയാ ഞാൻ കാശുണ്ടാക്കിയത്. ഇനിയും ഞാൻ പാടി കാശുണ്ടാക്കാം എന്റെ അച്ഛന് വേണ്ടി. പക്ഷെ ഞാൻ കാശും കൊണ്ട് വരുമ്പോഴേക്കും എന്നെ ഇട്ടിട്ട് പൊക്കളയരുത്, എന്നെ കരയിക്കരുത്. എനിക്കിനി അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്താ അങ്ങേര് പറഞ്ഞേ? അയാള് പുതിയ കാർ എടുത്തതുകൊണ്ട് പെട്ടെന്ന് ക്യാഷിന് കുറച്ച് ടൈറ്റ് ആണെന്ന്. അയ്യോ, അത് ചുമ്മാ തരാതിരിക്കാനുള്ള ഒഴിവ് കഴിവ് പറയുന്നതാ. ഡയറക്ടർ സ്വാമിനാഥൻ സാർ എന്താ പറഞ്ഞേ? അദ്ദേഹം ഏതോ ടൂറില്ല, മോഹന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടി ഒരു റിസ്ക് ഏറ്റെടുക്കാൻ മനസ്സില്ലാത്തവർക്ക് എളുപ്പം പറഞ്ഞൊഴിയാവുന്ന ഒരു ഉപായ പ്രാർത്ഥിക്കാന്നുള്ള ഓഫർ. നന്ദിനിയുടെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ 2 ലക്ഷം അടച്ചിട്ടും അവർ ഓപ്പറേഷൻ നടത്താൻ തയ്യാറാവണില്ല അല്ലേ? ഇനി എന്താമേ നമ്മൾ ചെയ്യാ? ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തർ ഒഴിഞ്ഞു മാറുക. അതാണ് ഇന്നത്തെ ലോകം. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം മാത്രം. ഇനിയും വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ വയ്യ. എന്നെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വിൽക്കായിരുന്നു, പക്ഷെ ആർക്കും വേണ്ടല്ലോ. ഇനി ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. എല്ലാ മാനാഭിമാനവും പത്മിനിയുടെ മുമ്പിൽ അടിയറവ് വയ്ക്കാം, അവളുടെ കാൽക്കല് വീഴാം. ഇല്ല മോനെ, വെറുതെ അവളുടെ മുമ്പിൽ നാണം കെടാന്നല്ലാതെ അവള് പണം തരാൻ പോണില്ല. നിർമ്മല അനുമോനും കൂടെ ചെന്ന് കാല് പിടിച്ചിട്ടുണ്ടായ അനുഭവം തന്നെ ആയിരിക്കും നിനക്കും. അയ്യോ ഈശ്വര, അനുമോൻ എവിടെ? കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. അവനിവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ എവിടെ പോവാനാ? മോഹൻ സാറിന് കാണാനാ, ആ കാലത്തൊട്ട് മാപ്പ പറയാനാ. എല്ലാത്തിനും കാരണം ഞാനല്ലേ. എന്നെ സ്നേഹിച്ചോണ്ടല്ലേ മോഹൻ സാറിന് ഇങ്ങനെയൊക്കെ വന്നത്. അങ്ങനൊന്നുമില്ല, അതൊന്നും ഓർത്ത് മോൻ സങ്കടപ്പെടണ്ട. ഇതൊന്നും മോന്റെ കുഴപ്പം കൊണ്ടല്ല. അതെ, ഞാനിവിടെ നിക്കണോണ്ടാ മോഹൻ സാറിന്റെ ഓപ്പറേഷനുള്ള പണം പത്മിനി മേഡം തരാത്തത്. ഞാൻ പൊക്കോളാം വല്ലിച്ച, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. വേണ്ട, അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകേണ്ടവനല്ല നീ. മോഹന്റെ ഓപ്പറേഷൻ നമ്മൾ നടത്തും, അതിനുള്ള പണം നമ്മൾ ഉണ്ടാക്കും. ചന്ദ്ര, ഇനി ഒന്നും നോക്കാനില്ല, പണം നമുക്കുണ്ടാക്കാം, ശ്രീമംഗലം നമുക്ക് വിൽക്കാം. ചന്ദ്ര, ഇനി ഒന്നും നോക്കാനില്ല, പണം നമുക്കുണ്ടാക്കാം, ശ്രീമംഗലം നമുക്ക് വിൽക്കാം. അമ്മ എന്തായി പറയുന്നേ? വീട് വിൽക്കേ? അതെ, നമുക്ക് മോനുവിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. മോനുവിനേക്കാൾ വലുതല്ല ഒന്നും. പക്ഷേ വിൽക്കാന്നൊക്കെ പറഞ്ഞാ പെട്ടെന്ന് നടപ്പുള്ള കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം,
തൽക്കാലം ആർക്കെങ്കിലും പണയത്തിന് കൊടുക്കാം. പണയം എന്ന് പറയുമ്പോ? തൽക്കാലത്തേക്ക് 10 ലക്ഷം രൂപ കിട്ടിയാല് ഒരു 5-6 മാസത്തേക്കുള്ള എഗ്രിമെന്റിൽ പണയത്തിന് കൊടുക്കാം. അതിനുള്ളിൽ ആ രൂപയും പലിശയും കൊടുത്ത് തിരിച്ചെടുക്കാം. അതേമ്മേ, മോഹൻ സുഖപ്പെട്ട് കഴിഞ്ഞ പിന്നെ 10 ലക്ഷത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വീട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ആധാരം അമ്മയുടെ കയ്യിൽ ഇരിപ്പില്ലേ? ഉണ്ട്, അത് എന്റെ മുറിയിൽ തന്നെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതും പത്മിനിമ്മയുടെ അടുത്ത് മാറ്റിക്കാണോ? അനുമും പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ, പത്മിനി അതിന് മടിക്കില്ല. എന്നാ ഇനി കാത്തിരിക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. കൂടെ ഞാനും വന്നോട്ടെ വല്ലിച്ച? വേണ്ട, മോനൂടെ വല്യമ്മയുടെ ചെറിയമ്മയുടെ കൂടെ നിന്നു വല്യച്ഛനും മുത്തശ്ശിയും കൂടെ പോയിട്ട് വരാം. ഞാനും കൂടെ വരാം വല്യച്ച. മുത്തശ്ശി വന്നോട്ടെ ചന്ദ്ര, അനുമോനും കൂടെ നമ്മുടെ കൂടെ വന്നോട്ടെ. വന്നോട്ടെ ചന്ദ്രേട്ടാ, അനുമോനെയും കൂടെ കൊണ്ടുപോയിക്കോ, അവനും അറിയട്ടെ എല്ലാം. എന്നാ ഇനി വൈകണ്ട, ഇപ്പൊ തന്നെ പോവാ. ഓമടി എന്റെ ഒരു പരിചയക്കാരൻ രമേശനുണ്ട്, വസ്തു കച്ചവടക്കാരന്, അവനോടൊന്ന് സംസാരിക്കും ചെയ്യാം. എന്നാ പിന്നെ നേരം കളയണ്ട, നമുക്ക് ഇറങ്ങാം. നിർമ്മലെ, നന്ദിനി, നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ വേണം. ഐസിയുവിലെ നഴ്സുമാരെ ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പോയിട്ട് വാ. വാ. ഈശ്വര, പത്മിനി ഒരു കുഴപ്പം ഉണ്ടാക്കല്ലേ. എങ്ങനെയുണ്ട് മമ്മി? സൂപ്പർ, നിനക്കിത് നന്നായി ചേരും. പക്ഷേ ഇതെനിക്ക് വേണ്ടി വാങ്ങിയതല്ല. അയ്യോ, ഇനി ഞാൻ ഇതുപോലുള്ളതൊക്കെ ഇട്ടാ ആളുകൾ എന്ത് വിചാരിക്കും? അതിനിത് മമ്മിക്ക് തരാമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആർക്കാ? ഞാൻ ഹേമയ്ക്ക് വേണ്ടി വാങ്ങിയതാ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയെങ്കിലും എന്റെ വിജയത്തില് അവളും കൂടി സന്തോഷിച്ചോട്ടെ. ഡാഡി എന്തായാലും അവളെ കാണാൻ ബാംഗ്ലൂർക്ക് പോവല്ലേ. ഡാഡിയുടെ കയ്യിൽ കൊടുത്തുവിടാം. ഓ, അനിയത്തിക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നോ? നിനക്ക് വേണ്ടി വാങ്ങിയതല്ലെന്ന് കേട്ടപ്പോ ഞാൻ കരുതി മമ്മിക്കായിരിക്കും എന്നല്ലേ. ഇതിനെത്ര രൂപ പൊടിച്ചു? 3 ലാക്സ്. 3 ലക്ഷം. ഇത് കിട്ടിയ അവള് പിന്നെ ഭൂമിയിലൊന്നും ആയിരിക്കില്ല കേട്ടോ, പറക്കും. പറക്കട്ടെ മമ്മി, എനിക്കാകെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു കൂടപ്പിറപ്പ് അവള് മാത്രമല്ലേ ഉള്ളൂ. ദാ ഇത് കണ്ടോ. ഹേമയ്ക്ക് വേണ്ടി പപ്പി സെലക്ട് ചെയ്തതാ. ഹൗസ് ഇറ്റ്? ഓർണമെന്റ് സെലക്ഷനിൽ പപ്പികളൊന്നും വരില്ല. എന്നാ പിന്നെ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേരെ. ഡാഡി ഇനി എന്നാ തിരിച്ചു വരുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, ബാംഗ്ലൂർക്ക് പോകുന്നത് ഹേമയെ കാണാൻ വേണ്ടി മാത്രല്ല, ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് സിദ്ധയ്യ ഗ്രൂപ്പുമായി. സിദ്ധയ്യ ഗ്രൂപ്പുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാൻ പറ്റിയ നമ്മളുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ ഡൾനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ചിലപ്പോ നിന്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണ്ടി വരും. ബൈ ദ വൈ, നിനക്ക് നമ്മളുടെ കമ്പനിയിലെ ബിസിനസ് പാർട്ണർ ആവാൻ താല്പര്യമുണ്ടോ? ബൈ ദ വൈ, നിനക്ക് നമ്മളുടെ കമ്പനിയിലെ ബിസിനസ് പാർട്ണർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാ? വേണ്ട വേണ്ട, അതൊക്കെ പിന്നീട് പ്രോബ്ലം ആവും. പപ്പീസ് ഡാഡി, റെഡി ടു ഗോ. ഇനി സംസാരിക്കാൻ നിന്ന ഫ്ലൈറ്റ് മിസ് ആവും. കം ഓൺ. ഡാഡിക്ക് നാളെ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അവര് വന്ന് കാലു പിടിക്കുന്ന നേരത്ത് ഡാഡി കൂടി ഇവിടെ വേണ്ടതായിരുന്നു. കുറച്ചും കൂടി എനിക്കൊരു ത്രില്ലായേനെ. യു കാരി ഓൺ, ഞാൻ ഉടനെ ഇങ്ങത്തില്ലേ. ഞാൻ വന്നിട്ട് നിന്റെ ഈ വിജയം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കണം. ഡാഡിയും മോളും കൂടി കൂടിയ പിന്നെ ഒക്കെ മറക്കും. കം ഓൺ, ഓൾറെഡി ടു ലേറ്റ്. അയ്യോ, സുദേവൻ ഇല്ലല്ലോ ഡാഡി, ഞാനത് ഓർത്തില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു ടാക്സി വിളിക്ക്, അല്ലെങ്കിൽ നീ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ആ സുദേവനെ ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ അത് നമുക്ക് ദൂഷ്യം ചെയ്യും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ഡാഡിയെ ഡ്രോപ്പ് ചെയ്തേനെ, ബട്ട് ഞാൻ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചു വന്നാലോ? അന്വേഷിച്ചു വന്ന പപ്പി വരുന്നത് വരെ അവരിവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഏയ്, അത് വേണ്ട, എനിക്കൊരു ടാക്സി വിളിച്ചു വന്നാ മതി, ഞാൻ പൊക്കോളാം. ഡാഡി പോകുന്നതിന് മുൻപ് എന്റെ കാല് പിടിക്കാൻ ഇവർ എത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം, അത് നടന്നു.
മട്ടും ഭാവവും കണ്ടിട്ട് കാലു പിടിക്കാൻ വന്നതുപോലല്ലോ. എന്തായാലും വെറുതെ വന്നതല്ല, തള്ളയുടെ മുഖം കണ്ടിട്ട് എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെയുണ്ട്. സുദേവ, അവരെന്തിനാ വന്നെ? അറിയില്ല മേഡം. നിനക്കറിയാം, പക്ഷെ പറയില്ല അല്ലേ? അയ്യോ, സത്യമായിട്ട് എനിക്ക് അറിയില്ല മേഡം. ഞാൻ കാറും കൊണ്ട് പാർക്കിങ്ങിൽ നിൽക്കുകയായിരുന്നു. ചന്ദ്ര സാറ് അച്ഛമ്മയും അനുമോനെയും കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. മോഹൻ സാറിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല മേഡം. ഡാഡി എന്തായാലും പുറപ്പെടാൻ നോക്ക്, ഫ്ലൈറ്റ് മിസ് ചെയ്യണ്ട. സുദേവ, ഡാഡി എയർപോർട്ട് വരെ കൊണ്ടുവന്നാക്കിട്ട് വാ. മമ്മി, ആ ബാഗ് അവന്റെ കയ്യിൽ കൊടുക്ക്. ഞാൻ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ വിളിക്കാം. കരുതലോട് വേണം കാര്യങ്ങൾ നീക്കാൻ. ഓക്കെ ഡാഡി. ഓക്കെ. ആധാരം ഇവിടെ കാണാനില്ലല്ലോ. അമ്മ നഷ്ടപ്പെട്ട വേദന നെഞ്ചിൽ നെരിപ്പോടായി നീറുന്ന ഈ കുരുന്നിന് അച്ഛനെയും നഷ്ടപ്പെടുകയാണ്. പത്മിനിയുടെ വാശിക്ക് മുന്നിൽ മറ്റുള്ളവർ നിസ്സഹായരായി മാറുമ്പോൾ അനുമോൾക്ക് എന്ത് ചെയ്യാനാകും? പ്രവചിക്കാൻ ഇത് കഥയല്ലല്ലോ, ജീവിതമല്ലേ.